ഇത് പരീക്ഷാകാലമാണ്. എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പബ്ലിക് എക്സാമുകൾക്ക് നമ്മുടെ മക്കളും വിദ്യാർത്ഥികളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാംസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ എക്സാമുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പഠനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ രക്ഷിതാക്കളും കൃത്യമായി ഇത് മുഴുവനും മനസ്സിലാക്കാനും അവരവരുടെ മക്കൾക്ക് ഇതുപോലെ ഗൈഡ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രൂപത്തിൽ എക്സാമിൽ സ്കോർ ചെയ്യാൻ അവർക്കൊക്കെ സാധിക്കും. നിങ്ങളൊക്കെ ഇതിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകം രണ്ട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് എങ്ങനെ നല്ല ഓർമ്മശക്തി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, എക്സാം എഴുതുന്ന ഒരു കുട്ടിയും ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത, ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ അതവരുടെ എക്സാമിനെ പ്രതികൂലമായി ബാധിക്കും, അതവരുടെ എക്സാമിൽ മാർക്ക് കുറയ്ക്കാൻ കാരണമാകും, ആ വിഷയങ്ങൾ അപ്പൊ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മുമ്പ് നാം എക്സാമുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രണ്ട് വീഡിയോസുകളിൽ ഒന്ന് നമ്മുടെ മക്കൾക്ക് എങ്ങനെ നല്ല ഓർമ്മശക്തി ഉണ്ടാകും, പഠിക്കുന്നതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ അവരുടെ ഓർമ്മയിൽ നിൽക്കും, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മക്കള് A+ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്താണ്, അതിനുവേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസും നിങ്ങൾക്ക് ഇൻഷാല്ലാ അതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും. ഇത് എക്സാമുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ്. അതില് ഒരു റിവിഷന്റെ ഒരു മെത്തേഡ് തന്നെ നമ്മൾ പറയുന്നുണ്ട്. റിവിഷൻ എങ്ങനെയാണ് നമ്മുടെ മക്കള് എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാല് അതൊരിക്കലും പിന്നെ ലൈഫ് ലോങ് മരിക്കുന്നത് വരെ ആ പഠിച്ചത് മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മുടെ മക്കള് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എക്സാമിന്റെ കാലയളവിൽ മാത്രമല്ല മരിക്കുന്നത് വരെ മറക്കാതിരിക്കാൻ, ആ പഠിച്ചത് അങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ അതിലൊരു മെത്തേഡ് നമ്മൾ അതിൽ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റഡി മെത്തേഡ്, ആ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ പഠിച്ചത് പിന്നെ മറക്കൂല എന്നുള്ളതാണ്. കൃത്യമായ ഒരു മെത്തേഡാണ് അത്. ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ, വിദഗ്ധന്മാരൊക്കെ അഭിപ്രായപ്പെട്ട ഒരു മെത്തേഡ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കാനിരുന്നിട്ട് ഏകദേശം അത് ഇത്ര സമയം കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കുക, ഇത്ര സമയം കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കുക, അങ്ങനെ ഒരു പാറ്റേൺ അതിനുണ്ട്. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ആ പറയുന്ന രൂപത്തിൽ ആ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠിപ്പിച്ചത് പിന്നെ മരിക്കുന്നത് വരെയും മറക്കില്ല എന്നാണ്. അതൊരുപാട് ആളുകളില് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അതങ്ങനെ അവര് പ്രൂവ് ചെയ്ത വിഷയമാണ്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത വിഷയമാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്ലേലിസ്റ്റിൽ പ്രത്യേകം ഹെഡിങ് കൊടുത്തിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് പോയിട്ട് അവിടെ പോയിട്ട് കാണാവുന്നതാണ്. അതിന്റെ തൊട്ട് മുമ്പ് നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എക്സാം എഴുതുന്ന ഒരു ഒരു വിദ്യാർത്ഥി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എക്സാമിന്റെ സ്കോറിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക. അതിനുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നേരിട്ട് കാണാനുള്ളവർക്ക് അവരവർ വിളിക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. പബ്ലിക് ആയിട്ട് ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ പറയുന്നത് പോലെ പബ്ലിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയാത്തത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ദർസിൽ ചേർക്കാൻ 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികള്, 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികള് അവരെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഈ സമയമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം. അതുകൊണ്ട് തന്നെ ദർസിലേക്ക് മക്കളെ ചേർക്കണമെന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കൾ അവരുടെ മക്കളെ ഈ സമയം തന്നെ ചേർക്കുക. കാരണം കുറച്ച് കഴിഞ്ഞാല് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ, +2 ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ദർസിലേക്ക് കിട്ടൂല. ദീന് പഠിച്ച നല്ല ഡോക്ടറായിട്ട്
വളരണമെങ്കിൽ, ദീൻ പഠിച്ച് നല്ല എഞ്ചിനീയർ ആയിട്ട് മക്കൾ വളരണമെങ്കിൽ, ദീൻ പഠിച്ചൊരു പൈലറ്റ് വേണമെങ്കിൽ, അങ്ങനെ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവരെ ഏത് രൂപത്തിലേക്ക് നമുക്ക് തിരിച്ചുവിടാം. അതിനൊന്നും ദീൻ പഠിക്കുന്ന തടസ്സമല്ല, ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ദർസ് പഠിക്കാൻ നമ്മുടെ സ്ഥാപനം മുലഹിറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അത് മലപ്പുറം ജില്ലയിലാണ് നിലകൊള്ളുന്നത്. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ ആ പള്ളിയുടെ ചുമരിനോട് ചാരിയിട്ടാണ് സ്കൂളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ബസ് ഫെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി അവരുടെ സ്കൂൾ പഠനവും അതേപോലെ തന്നെ ദർസ് പഠനവും ദീനും ഒരുമിച്ച് പഠിച്ച് നമുക്ക് ഉപകരിക്കുന്ന നല്ല മക്കളായി തിരിച്ചു കിട്ടാൻ അതൊക്കെ ഉപകാരപ്പെടും. ഇൻഷാല്ലാ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ എക്സാമിനിറങ്ങുന്ന സമയത്ത് നമ്മൾ ആത്മീയമായി നമ്മുടെ മക്കൾക്ക് പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മയിൽ സൂക്ഷിക്കാന്, ആ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചില ആത്മീയമായ വഴികളും ഇതിൽ പറയുന്നുണ്ട്. പൂർണ്ണമായും മുഴുവനായും ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ കേൾക്കുക. അതുകൊണ്ട് എക്സാമിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവരുടെ സോഷ്യൽ മീഡിയ യൂസേജ്, അവരുടെ മൊബൈൽ ഉപയോഗം, സോഷ്യൽ മീഡിയ യൂസേജ് അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അത് നിയന്ത്രണത്തിലാകും, അത് കൺട്രോൾ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളോട് നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ എടുക്കരുത്, സോഷ്യൽ മീഡിയ യൂസ് ആക്കരുത് എന്നൊന്നും പറയാൻ കഴിയൂല. കാരണം അവര് അത്രത്തോളം അതിനോട് അഡിക്റ്റ് ആയിട്ടുണ്ട്. പഴയ നമ്മളൊക്കെ ഒരു കോൺടാക്ട് നമ്പർ ആണ് മറ്റുള്ളവരുടെ അടുക്കല് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ജനറേഷനിലെ നമ്മുടെ പുതിയ കാലത്തെ മക്കള് അവരതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി ആണ് ചോദിക്കുക. ഒരാളെ പരിചയപ്പെട്ടാല് ആ പരിചയപ്പെട്ട ആളോട് പിന്നീട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് മൊബൈൽ നമ്പർ അല്ല ചോദിക്കുക, അവരവരുടെ ഇൻസ്റ്റയുടെ ഐഡി ആണ് ചോദിക്കുക. പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ എത്രത്തോളം മൊബൈൽ നമ്പറും വാട്സപ്പ് ഒക്കെ പ്രാധാന്യമുണ്ടോ ഒരു കമ്മ്യൂണിക്കേഷന്, അത്രമേൽ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഈ ഗാഡ്ജറ്റ്സിലെ മൊബൈൽ ഫോണിലെ അവരുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി അത്യാവശ്യമാണ്. അവരെന്തെങ്കിലും വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ ക്ലാസ്മേറ്റ്സിനോട് ചോദിക്കാൻ, അവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാനൊക്കെ ഇത് അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ലൈഫ് ലോങ് അവരോട് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസേജ് ഒഴിവാക്കണം, അത് മാറ്റി നിർത്തണം, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പുതിയ കാലത്തെ ടീനേജിലെ നമ്മുടെ മക്കളോട് പറയാൻ, അത് പ്രാവർത്തികമായി പ്രാക്ടിക്കലായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇൻസ്റ്റഗ്രാം അത്രമേൽ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിലായിരിക്കും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് എന്താ മാറ്റി നിർത്താൻ, അത് ഒഴിവാക്കി വെക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കില്ല. അപ്പൊ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരാം, അത് മാന്യമായ രൂപത്തില്, ന്യായമുള്ള രൂപത്തില് അതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ പഠന കാലയളവിൽ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, അവർ എക്സാമിന് പഠിക്കാൻ വേണ്ടി സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്നു, അങ്ങനെ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷനിലൂടെ പിന്നെ ഏതെങ്കിലും റീലുകളിലേക്ക് പോകും. ആ റീല് ഒരു മിനിറ്റ് ആ നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ആ മൊബൈൽ ഫോൺ ഇൻസ്റ്റഗ്രാമിന്റെ റീൽസിലൂടെ സ്ക്രോൾ ചെയ്ത് അരമണിക്കൂർ അങ്ങനെ വേസ്റ്റ് ആകും. നമ്മുടെ മക്കള് പ്രധാനമായി എക്സാമിന് പഠിക്കേണ്ട വളരെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ വളരെ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് എക്സാമുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ മീഡിയ, മൊബൈൽ യൂസേജ് അത് വളരെ ശക്തമായ രൂപത്തിൽ, അവർക്കും കൂടെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നിയന്ത്രിക്കപ്പെടണം, കൺട്രോൾ ചെയ്യപ്പെടണം. അത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്ന പബ്ലിക് എക്സാമുകൾ, ഇതാണ് നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. എസ് എസ് എൽ സി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏത് സബ്ജക്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ നന്നായി സ്കോർ ചെയ്യണം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ, ഈ മൊബൈൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ലോങ് കാലാകാലം ഇങ്ങനെ മൊബൈൽ ഫോൺ നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നോളജ് നേടിയെടുക്കണം. അതിന് എക്സാമിന് നന്നായി പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് എക്സാമിന്റെ സമയത്ത് അത്തരം ചാറ്റിങ്ങുകളിൽ നിന്ന്, അനാവശ്യ
ആവശ്യമായ ചാറ്റിങ്ങുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനിരിക്കുന്ന അവര് ചിലപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് പുതിയ കാലത്തെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കണം. പുതിയ കാലത്തെ മക്കളുടെ അവരുടെ മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അവര് ഒരുപക്ഷെ വേറൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. അവര് പഠിക്കാനിരിക്കുന്ന സമയത്ത് സ്റ്റഡി ടേബിളിന്റെ മുമ്പിൽ നിന്നൊരു സെൽഫി എടുത്തിട്ട് ഇതാ ഞാൻ പഠിക്കാനിരിക്കുന്നു എന്ന രൂപത്തിൽ അവര് ഫ്രണ്ട്സിന് വേണ്ടി സ്റ്റോറി ഇട്ട് ഷെയർ ചെയ്യുന്നവരാണ്. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല. നമ്മളും തെറ്റാണെന്ന് പറയുന്നില്ല, നമ്മൾ സമയം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ സമയം നഷ്ടപ്പെടുന്നുണ്ട്? അവര് സ്റ്റോറി ഇട്ടു, സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് മൊബൈൽ ഫോൺ അവിടെ ടേബിളിൽ വെച്ചു, അവർ ആത്മാർത്ഥമായി പഠിക്കാനിരുന്നു. പെട്ടെന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഇവരിപ്പോ ഇട്ട സ്റ്റോറിയുടെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് അറിയാതെ ഇതൊരു മൊബൈലിന്റെ അഡിക്ഷൻ വരുന്ന കാരണം കൊണ്ട് പിന്നീട് അത് റീലുകളിലേക്ക് ഇങ്ങനെ പോയി വേറെ ഏതെങ്കിലും ചാറ്റിങ്ങുകളിലേക്ക് എത്തി, അങ്ങനെ സമയം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അത് നമ്മുടെ മക്കള് അതിലെത്ര ലൈക്ക് വന്നു, അതിനാരൊക്കെ കമന്റ് ചെയ്തു, ആരൊക്കെ അതിനെ റിയാക്ട് ചെയ്തു, ഇതൊക്കെ നോക്കാൻ വേണ്ടി അവരവരുടെ സമയം ചെലവഴിക്കുന്നു. അപ്പൊ അത് അവരുടെ പഠനത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന മക്കളുടെ മൊബൈൽ യൂസേജ്, അവരുടെ സോഷ്യൽ മീഡിയ യൂസേജ്, അത് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒന്നാമതായി അവർ ഒഴിവാക്കേണ്ടത് അവരുടെ സോഷ്യൽ മീഡിയ യൂസേജ്, അത് കൺട്രോൾ ചെയ്ത് അത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞത് മൊബൈൽ ഫോണാണ്. ഇതേപോലെ തന്നെ അവരെ സമയം കൊല്ലുന്ന, എക്സാമിന്റെ പഠന കാലയളവിൽ അവരുടെ സമയം കൊല്ലുന്ന ചില വിഷയങ്ങളാണ് അവരുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ, ഈ ഗെയിംസുകൾ, ഗെയിംസിന്റെ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമുള്ള ചില സംഭവങ്ങൾ, അതേപോലെ തന്നെ ഈ സ്ക്രീനിങ് ടൈം കൂടുതൽ വരാത്ത രൂപത്തിൽ അവരുടെ പഠനത്തിന്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് പഠനത്തെ ബാധിക്കും. ഈ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ചെയ്യും, അവര് പഠിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ഇടവേള, ഇന്റർവെൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പിന്നെ മൊബൈലിലേക്ക് പോകും. ആ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അതിന്റെ ഒരു ഗ്യാപ്പ്, ആ ഒരു ഇന്റർവെല്ലിൽ അവർ ചെയ്യേണ്ടത് എന്താ? അതൊന്ന് വെള്ളം കുടിക്കുക, ഒന്ന് വാമപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇത് ആ സമയത്ത് പോയിട്ട് ഏതെങ്കിലും മൂവി കണ്ടതിന്റെ ബാക്കി ഭാഗം പോയിട്ട് കാണുക, ഒന്നും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ഞാൻ രൂപങ്ങൾ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ പോയിട്ട് കാണുക. ഈ ഒരു സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പൊ ഗെയിമിങ്, ഇങ്ങനത്തെ സംഗതികൾ, ലാപ്ടോപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങൾ, സ്ക്രീനിങ് ടൈം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ പുതിയ കാലത്തെ മക്കളൊക്കെ ടീനേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ടീൻ എന്നുള്ളത് കൊണ്ട് അവസാനിക്കുന്ന വയസ്സുള്ള മക്കള്. അപ്പോ 13, 14, 15, 16, 17, 18, 19 ഇതാണ് ടീൻ ഏജ്. അപ്പൊ ടീനേജ് എന്ന് പറഞ്ഞാൽ കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കള്. ഈ ടീനേജിനെ കുറിച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പറയുന്നത് സ്ക്രീനേജ് എന്നാണ്. നമ്മുടെ പുതിയ കാലത്തെ ടീനേജിലെ മക്കളൊക്കെ സ്ക്രീനേജ് ആണ്. സ്ക്രീനേജ് എന്ന് പറഞ്ഞാല് അവരുടെ സമയം മുഴുവൻ അവർ സ്ക്രീനിലാണ്. പഴയ കാലത്തെ എന്താ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങി കളിക്കുന്ന, മറ്റുള്ളവരോട് കൂടെ എന്താ കളിക്കാൻ വേണ്ടി മറ്റുള്ള വീട്ടിൽ കളിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇന്നുള്ള മക്കൾ അങ്ങനല്ല. ഇന്നുള്ള മക്കൾ അവരുടെ റൂമിലാണ്, അവരുടെ റൂമിലിരുന്ന് അവർ സ്ക്രീനിലാണ് മുഴുവൻ സമയവും. അതുകൊണ്ട് സ്ക്രീനേജ് ആണെന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് സ്ക്രീനിങ് ടൈം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ മക്കളെ എക്സാമിന്റെ സമയത്ത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട, അവർ ഒഴിവാക്കേണ്ട വിഷയമാണ് ഓവർ സ്ലീപ്പും ലാക്ക് ഓഫ് സ്ലീപ്പും. ഓവർ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉറങ്ങുക എന്നുള്ളത് എക്സാമിന്റെ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ്. അത് എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്, എക്സാമിന്റെ സമയത്ത് പ്രത്യേകിച്ച്. അതേപോലെ തന്നെ കുറഞ്ഞ ഉറക്കം, ഉറക്കക്കുറവ്, അതും ഒഴിവാക്കേണ്ടതാണ്. കൂടുതൽ ഉറങ്ങുന്നതും ഉറക്കം വളരെയധികം കുറയുന്നതും അത് എക്സാമിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. അത് അവന്റെ ഓർമ്മശക്തിയെ നശിപ്പിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു അഡൾട്ട്, ഒരു പ്രായമുള്ള ഒരാൾ ഉറങ്ങേണ്ടത് ഏകദേശം ഒരു 6 to 7 hours ആണെന്നുണ്ടെങ്കിൽ, നമ്മള് മക്കള് നിർബന്ധമായിട്ടും ഒരു 6 to 7 hours ഉറങ്ങുന്ന ഒരു സാഹചര്യം എക്സാമിന്റെ കാലയളവിൽ ഉണ്ടാകണം. അതൊരു കാരണവശാലും ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് അത് എക്സാമിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് എത്ര എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നമ്മുടെ മക്കള് നാളെ മാത്തമെറ്റിക്സ് ആണ് എക്സാം എന്ന് സങ്കല്പിക്കുക, എന്നാലും മാത്സിന്റെ എക്സാമിന് പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അവര് രാത്രി 2 to 3 hours ഉറങ്ങണം, അല്ല അവര് പഠിക്കണം. അങ്ങനെ രാത്രി 2 to 3 hours പഠിച്ചിട്ട് അവര് രാവിലെ 9:30 എക്സാമിന് പോകുമ്പോ ആ എക്സാമില് അവർക്ക് ആ പഠിച്ചത് മെമ്മറിയിൽ നിൽക്കൂല.
അത് മെമ്മറിയിൽ നിൽക്കാത്ത കാരണം ഉറക്കക്കുറവാണ് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ കൃത്യമായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടാല് ഏകദേശം നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഉറക്ക് നന്നായിട്ട് ഉറങ്ങുക. എക്സാമിന്റെ തലേ ദിവസങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ തന്നെ കൂടുതൽ ഉറങ്ങില്ല, മിതമായ രൂപത്തിൽ ഒരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഒരു വിദ്യാർത്ഥി ഉറങ്ങിയിരിക്കണം. എന്നിട്ട് അതിന്റെ ഇടയിൽ പഠനവും നടക്കണം. അങ്ങനെ ആ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കും. അത് എക്സാം ഹാളിൽ പോയാൽ അത് കൃത്യമായി എഴുതാനും സാധിക്കും. അപ്പോ ഈ ഓവർ സ്ലീപ്പും ലാക്ക് ഓഫ് സ്ലീപ്പ്, കുറഞ്ഞ ഉറക്കവും കൂടുതൽ ഉറക്കവും അത് എക്സാമിന്റെ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ്. എനിക്കറിയാം ഒരു വിദ്യാർത്ഥി, എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടി ഫിസിക്സിന്റെ എക്സാമിന്റെ തൊട്ട് മുമ്പ് നന്നായിട്ട് പഠിക്കണം. 2 മണിവരെ 1.5-2 മണിവരെ കൃത്യമായിരുന്നു പഠിച്ചു. മോഡൽ എക്സാമാ, SSLC മോഡൽ എക്സാമാ. SSLC മോഡൽ എക്സാമിന് 1.5-2 മണിവരെ രാത്രി ഉറക്കമൊഴിച്ച് പഠിക്ക. അങ്ങനെ രാവിലെ എക്സാമിന് പോകുന്നില്ല. അപ്പൊ ആ കുട്ടി അത്രയും പാഠങ്ങൾ പൂർണ്ണമായും പഠിച്ചിട്ടുണ്ട്. എക്സാം എഴുതാൻ തയ്യാറെടുത്തിട്ട് രാവിലെ ക്ഷീണം കൊണ്ട് എക്സാമിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആ മോഡൽ എക്സാം അവൻ സ്കിപ്പ് ചെയ്യണം, ഒഴിവാക്കണം. എക്സാം എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ അത്രയും ഉറക്കമൊഴിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ അവന് ആ എക്സാം എഴുതുകയാണെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ അതിന് ആ എക്സാമിനെ പ്രതികൂലമായി ബാധിക്കും ഈ കൂടുതൽ ഉറക്കവും കുറഞ്ഞുറക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തലേ ദിവസം ദീർഘമായ സമയം ഉറക്കമിളച്ച് പഠിക്കുന്നതും അതേപോലെ തന്നെ കൂടുതൽ ഉറങ്ങുന്നതും അത് എക്സാമിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കള് അത് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നാലാമത് ശ്രദ്ധിക്കേണ്ടത് അപകട സാധ്യതകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. അപകട സാധ്യതകളിൽ നിന്ന് പറഞ്ഞാൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചില കുട്ടികളൊന്നും എക്സാമിന് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്പേസിൽ ഒരു രജിസ്ട്രേഷൻ നമ്പറിന്റെ ഭാഗത്ത് കാണാം ഫുൾ എക്സാമിനും ക്യാൻസൽ ആയി കിടക്കുന്നത്. അവിടെ എക്സാം ഉണ്ടാവില്ല, എക്സാമിന് അവിടെ സ്റ്റുഡന്റ് ഉണ്ടാവില്ല. എന്ത് ചോദിച്ചാൽ അവന് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിച്ചപ്പോൾ ഫുട്ബോളിൽ അവനക്ക് ഇഞ്ചുറി പറ്റിയിട്ട് അവനതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണുള്ളത് എന്ന് പറയും. അപ്പൊ എക്സാമിന്റെ ആ സമയങ്ങളിലൊക്കെ അപകട സാധ്യതകളിൽ നിന്നും മാറി നിൽക്കുക. ഇഞ്ചുറീസ് വരാനുള്ള അവസരങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രോഗങ്ങൾ പകരുന്ന രോഗങ്ങളൊക്കെ വരുന്നുള്ള ആളുകളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നിന്നാലേ നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് തയ്യാറെടുത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളിൽ പെടും. അത്തരം അപകട സാധ്യത തീരെ കളിക്കരുത് എന്നോ ഫുട്ബോൾ കളിക്കരുത് എന്നോ ക്രിക്കറ്റ് കളിക്കരുത് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ വേണ്ടി പോകരുത് എന്നൊന്നും അല്ല. അപകട സാധ്യതകൾ വരുന്ന ആ ഒരു സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് ഔട്ട്സൈഡ് ഫുഡ്, ഭക്ഷണം, അത് ഈ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് തലേ ദിവസം പഠിക്കാനും നമുക്ക് കഴിയൂല. വയറുവേദനയൊക്കെ നല്ല സ്റ്റൊമക് പെയിന്, സ്റ്റൊമക് ഐക്കൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിലക്കും പഠിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫുഡ് പോയ്സൺ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സാമിന് പോകാനും സാധിക്കൂല. അതുകൊണ്ട് അത്തരം ഭക്ഷണ സാധ്യതകൾ ഒഴിവാക്കുക. ആറാമത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കൊരു ടൈം ടേബിളും ഒരു കൃത്യമായ ഒരു ഷെഡ്യൂളും ഒരു മെത്തേഡും ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം ടേബിളും ആ ഷെഡ്യൂളും ആ ഒരു മെത്തേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരീക്ഷയുടെ തലേ ദിവസമൊക്കെ മാറ്റുക. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ആദ്യം പഠിക്കുന്ന നമ്മുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കൾ പഠിക്കുന്നത് ആദ്യം ഈസി ആയിട്ടുള്ളത് പഠിക്കാം, എന്നിട്ട് അവസാനം ടഫായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പഠിക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ മക്കൾക്കുള്ളതെന്ന് സങ്കല്പിക്കാം. എന്നാ പെട്ടെന്ന് നമ്മുടെ മക്കള് ആ ഒരു ശൈലി മാറ്റുകയാണ്. എങ്ങനെ മാറ്റുന്നു, നമ്മുടെ അവരെ കൂട്ടുകാർക്കൊക്കെ വിളിച്ചു നോക്കുമ്പോ ഞാൻ ആദ്യം വളരെ ബുദ്ധിമുട്ടുള്ളതാ പഠിക്കല്, പിന്നെയാണ് ഈസി ആയിട്ടുള്ളത് പഠിക്കൽ എന്ന് പറയുമ്പോൾ, നമ്മുടെ ആ ഷെഡ്യൂള് നമ്മുടെ ആ മെത്തേഡൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് മാറുമ്പോ അതിലേക്ക് അറ്റാച്ച് ആവാൻ കുറച്ച് സമയമെടുക്കുന്ന. അതുകൊണ്ട് തന്നെ അത് അവന്റെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ആക്കാൻ പാടില്ല നമ്മുടെ ഷെഡ്യൂള് നമ്മുടെ കാര്യങ്ങളൊക്കെ. അത് എപ്പോ നമുക്ക് ചേഞ്ച് ആക്കായിരുന്നു, എക്സാമിന്റെ ഒരു 2 മാസം മുമ്പൊക്കെ ചേഞ്ച് ആക്കായിരുന്നു. ഇതിപ്പോ ഏകദേശം എക്സാമിനോട് അടുത്ത സമയത്ത് അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ചെയ്താല് അവരുടെ എക്സാമിനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന. മാറ്റണം എന്നുണ്ടെങ്കിൽ കുറെ മുമ്പൊക്കെ നമുക്കത് ഓപ്റ്റ് ചെയ്തിട്ട് മാറ്റായിരുന്നു. അത് പെട്ടെന്ന് മാറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. 7-ാമത്തതും അവസാനത്തേതും
ഉള്ളതുമായ ആ ഒരു വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ ഒക്കെ വിളിച്ചിട്ട് ചിലപ്പോ ചോദിക്കും, ഞാൻ നീ പഠിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോ അവര് പറയും, ഞാൻ പഠിച്ചിട്ട് എന്താ 7 ചാപ്റ്ററായി. അപ്പോ ഇവൻ പഠിച്ചിട്ട് ഏകദേശം 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 2 ചാപ്റ്റർ കഴിഞ്ഞപ്പോ ഇവന്റെ മനസ്സിലേക്ക് വരണം, അല്ലോ ഞാന് പഠിച്ചിട്ട് ആകെ ഇത്ര ആയിട്ടുള്ളൂ, അവന് 7 ചാപ്റ്റർ കഴിഞ്ഞോ എന്ന് വരുമ്പോ ഒരു ഡിപ്രഷനിലേക്ക് പോകാനും അത് അവന്റെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാനും മെന്റലി അവനെ തളർത്താനൊക്കെ കാരണമാകും. അത് എന്താ തിരിച്ചു ഉണ്ടാകും, ചിലപ്പോ തിരിച്ചെങ്ങനെ പ്രതികൂലമായി ബാധിക്കാം. ഇവനെ വിളിച്ച് ചോദിക്കണേ, ഇവളോട് വിളിച്ച് ചോദിക്കണേ, നീ പഠിച്ചിട്ട് എവിടെ എത്തിന്ന് ചോദിക്കണേ. അപ്പോ ഇവള് പറയണേ, ഏയ് ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇവൻ പഠിച്ചിട്ട് 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 4 ചാപ്റ്ററും അതിന്റെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഇവനോട് ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, ഇനി എത്ര സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇവന് വിചാരിക്കുന്നോ, അവളിപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലേ, എന്റെ 4 ചാപ്റ്റർ കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് ഇവന്റെ പഠനത്തിൽ ഒരു ഒരു സ്ലോ വരാനുള്ള കാരണമാകും. അപ്പൊ മറ്റുള്ളവരുടെ പഠന നിലവാരത്തെ കുറിച്ച് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പഠനത്തെ കുറിച്ച് ആലോചിച്ച് അതിനെ കുറിച്ച് ആലോചിച്ച് ആ രൂപത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ വിഷയവും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ നിർബന്ധമായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൽ അത്യാവശ്യമായ കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്, 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നല്ലോണം ബോധവൽക്കരിച്ചു കൊടുക്കുക. അവരുടെ SSLC +2 തുടങ്ങിയ എക്സാമുകളിൽ, ഡിഗ്രി എക്സാമുകളിൽ, അവരുടെ PSC എക്സാം, എന്തോ എക്സാം ആവട്ടെ, അതിലൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടെ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ എക്സാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആത്മീയമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മുടെയൊക്കെ വിശ്വാസ പ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വലാത്ത് ചൊല്ലിയാൽ ബുദ്ധിശക്തി വർദ്ധിക്കും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക്, ബറക്കത്തുണ്ടാകുന്ന വിഷയങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുക. എക്സാമിന്റെ കാലയളവിലേക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ്ലക സദ്റക വവളഅനാഅൻക വിസ്റക എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതാൻ വേണ്ടി പറയാൻ നിസ്കാരങ്ങൾക്ക് ശേഷം, അതേപോലെ തന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് വുളുവോടുകൂടെ പഠിക്കാനിരിക്കാൻ വേണ്ടി പറയാം. എക്സാമിന് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യാ ഫത്താഹു യാ അല്ലാ എന്ന് 7 തവണയോ 21 തവണയോ ഓതാൻ വേണ്ടി പറയാം. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് വാങ്ങിക്കുക. എഴുതാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങുക. ഒരു സ്വലാത്ത് ബർക്കത്തിന് വേണ്ടി ചൊല്ലുക. എന്തെങ്കിലും പെട്ടെന്ന് മറന്നു പോവണം, ഓർമ്മിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ഇക്വേഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരുന്നില്ല, എന്നാൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, ചെയ്യേണ്ട രൂപം ഇങ്ങനെ കാണാം ചെയ്യേണ്ടത് പെട്ടെന്ന്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, ഞാൻ എന്തോ ഒന്ന് ഓർമ്മിച്ചിരുന്നല്ലോ, എന്തോന്നും മറന്നല്ലോ, എന്തായിരുന്ന ഇക്വേഷൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ, ഇങ്ങനെ ഒരു 3 തവണ പറഞ്ഞിട്ട് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഓർമ്മയിലേക്ക് കടന്നു വരും. നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സനുഖ്രിഉക ഫലാ തൻസ എന്ന് 7 times 7 തവണ പറയാം. എന്നാൽ അത് ഓർമ്മ ശക്തിയിൽ നിൽക്കാൻ കാരണമാകും, നല്ല ഓർമ്മയിൽ നിൽക്കാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രീ മോഡൽ, മോഡൽ എക്സാം, SSLC എക്സാം, +2 എക്സാം, ഡിഗ്രി എക്സാം, അതേപോലെ PSC തുടങ്ങിയ നീറ്റ് എൻട്രൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട്. എൻ്റെ അടുക്കലൊക്കെ ഒരുപാട് മക്കളെ കൊണ്ടുവരാറുണ്ട്, ഉസ്താദ് എക്സാമിന് പോകാൻ നിൽക്കണം, ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ വലിയ വിജയം നൽകണം, അല്ലാ നല്ല ഓർമ്മ ശക്തി നൽകണം, റഹ്മാനെ നല്ല ഫഹ്മും അഖ്ലും നൽകണം. അല്ലാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിലാണ്. നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ മക്കളെ കൊണ്ടുവരാകുന്നതാണ്, 7 ക്ലാസ് കഴിഞ്ഞ മക്കൾ ഉൾപ്പെടെ ചേർത്താവുന്നതാണ്. അതേപോലെ തന്നെ നേരിട്ട് കാണാനുള്ളവരുടെ വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അല്ലാഹു എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമ്പൂർണ്ണ വിജയം നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.